നല്ല പ്രവൃത്തിയാണ് നല്ലത് തിരഞ്ഞെടുത്തതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് മറിയത്തിന് നൽകുകയാണ്. ഈ മർത്തിയും മറിയും സഹോദരികളായിരുന്നു നമുക്കറിയാം. നമുക്കറിയാം നമ്മൾ കണ്ടുമുട്ടുന്ന മറ്റൊരു മറിയം കന്യകാമറിയം. ഈ മറിയവും നല്ലത് തന്നെ വിശുദ്ധരായ വ്യക്തികൾ ജീവിതത്തിൽ നല്ലത് തന്നെ നല്ല ഭാഗം തിരഞ്ഞെടുക്കും. നമ്മളും വിശുദ്ധരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്തു, നമ്മൾ അത്രയും നല്ലത് തിരഞ്ഞെടുത്തില്ല. മർത്തിയെ പോലെയാണ് നമ്മൾ പലരും പലവിധ കാര്യങ്ങൾ വിഗ്രഹിച്ചിട്ടില്ല. ഭൗതികമായ കാര്യങ്ങൾ ആണ് നമുക്ക് പ്രധാനപ്പെട്ടത്. തീർച്ചയായും അത് വേണ്ടെന്നല്ല, ഭൗതികമായ കാര്യങ്ങൾ വേണം, ഭക്ഷണം വേണം, വസ്ത്രം വേണം, അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ശാരീരികമായ സൗന്ദര്യം നോക്കണം, നമ്മുടെ ശരീരത്തിലെ ആരോഗ്യം നോക്കണം, ഇതെല്ലാം ആവശ്യമായ ഭൗതിക കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഭൗതികവും ആത്മീയവുമായ ഒരു കാര്യം തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ അതിലേതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ആത്മീയതയോട് അല്ലെങ്കിൽ ദൈവിക ചൈതന്യത്തോടാണ് താല്പര്യം. നമ്മൾ നമ്മുടെ സമയത്തെക്കുറിച്ച് തന്നെയൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ സമയം ചെലവഴിക്കുന്നത് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, നമ്മൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി അല്ലേ. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന സമയം, സൗന്ദര്യവർദ്ധന വേണ്ടി സമയം, അതുപോലെ തന്നെ നമ്മുടെ ശരീര സൗന്ദര്യം, അതുപോലെ ശാരീരികമായ ആവശ്യങ്ങൾ, ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. പലപ്പോഴും ഈ ധ്യാനമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ഞാൻ പള്ളിയിലൊക്കെ വരുമായിരിക്കും എല്ലാ ദിവസവും, അല്ലെങ്കിൽ നമുക്ക് പള്ളിയിൽ പോകാൻ സമയം, പള്ളിയിൽ പോകാൻ സമയമുണ്ടോ? വളരെ ചുരുക്കം പേരാണ് പള്ളിയിൽ പോകാൻ. ഞായറാഴ്ച കുർബാനയ്ക്ക് തന്നെ കഷ്ടി പോകുന്നുണ്ട്, പല പല തിരക്ക്, റബ്ബർ വിട്ട് വന്നു അല്ലെങ്കിൽ തിരക്ക് വന്നു. മാറ്റി വെക്കാൻ പറ്റുന്ന സാധനം എന്താണ്? ഈ ആത്മീയ കാര്യങ്ങൾ. ബൈബിള് വായിക്കാൻ സമയമുണ്ട്, ബൈബിള് വായിക്കാൻ സമയമില്ല, മറ്റ് പല കാര്യ സമയമുണ്ട്. പലപ്പോഴും നമുക്കറിയാം നമ്മൾ ഈ ഇതൊരു നമ്മുടെ ഒരു ഈ ഒരു പുതിയ കാലഘട്ടം എന്ന് പറയുന്നത് ആത്മീയതയിൽ നിന്ന് ഭൗതികതയിലേക്ക് വളരെയേറെ കുതിച്ചുകാടി, ഓഹരി വഴി കുതിച്ചുകാടി എന്ന് പറയുന്ന പോലെയാണ്. നമുക്ക് കൂടുതൽ ഭൗതികമായ കാര്യം ശ്രദ്ധിക്കാനാണ് ലോകം നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഫേഷ്യൽ ചെയ്യുക അല്ലെങ്കിൽ സൗന്ദര്യ വർദ്ധനമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഇതിന് ഭയങ്കര ശ്രദ്ധയാണ്. നമ്മൾ ഒരാൾ ഒരു ആത്മീയമായിട്ടുള്ള പള്ളിയിലേക്കാണെങ്കിൽ പോലും ആത്മീയമായിട്ടുള്ള ഒരുക്കത്തെക്കാളും ഭൗതികമായ ഒരുക്കങ്ങളാണ് അല്ലേ, വളരെ നന്നായിട്ട് ഒരുങ്ങി. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ് സൗന്ദര്യ വർദ്ധനങ്ങൾ, വസ്തുക്കളൊക്കെ വെക്കുക, വാങ്ങിക്കുക, ഷോപ്പിംഗ് നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുന്നു. അപ്പം അതിനെക്കുറിച്ച് ആത്മീയമായ ഒരുക്കം എന്ന് പറയുന്നത് കുറവായി പോകുന്നു, ദൈവപക്ഷം ചേരുക എന്ന് പറയുന്നത് കുറവായി പോകുന്നു. ഇവിടെ ഈ ധ്യാനത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ കൂടുതൽ ആത്മീയമായത് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ദൈവവിളിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചിയുടെ ഭക്തി. ഞങ്ങൾ 9 മക്കളുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്, ഞാൻ 8-ാമത്തെ ആണ്. പക്ഷേ എൻ്റെ അമ്മ ഞങ്ങൾ ഹൈ റേഞ്ചിലാണ് ജനിച്ചു വളർന്നത്, മുക്കുടം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ അവിടെ ആ പള്ളിയിൽ എല്ലാ ദിവസവും തന്നെ സാധിക്കുന്ന എല്ലാ ദിവസവും 100% എന്ന് പറയാം, എല്ലാം സാധിക്കുന്ന എല്ലാ ദിവസവും തന്നെ ഈ അമ്മച്ചി പള്ളിയിൽ പോയി. അപ്പോൾ ഈ 9 മക്കളെ പരിചരിക്കുന്നതിനിടയിൽ കൃഷി കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ എല്ലാം നോക്കണം. പക്ഷേ 6:30 കുർബാന, 6:30 കുർബാന അവിടെ നിന്ന്. അപ്പോൾ 10 മിനിറ്റ് നടന്നാൽ മതി. എങ്ങനെയെങ്കിലും അമ്മ രാവിലെ എഴുന്നേറ്റ് 5:30 എഴുന്നേറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 10 മിനിറ്റ് മതി. അപ്പോൾ 35 അമ്മ പള്ളിയിലേക്ക് ഓടും, തിരിച്ചു വരും, തിരിച്ചു വന്ന് ആണ് ബാക്കി ഞങ്ങളെ സ്കൂളിൽ വിടാനൊക്കെ ആയിട്ട് നോക്കുന്നത്. അന്ന് പിന്നെ സ്കൂൾ ബസ് നോക്കണ കാര്യമില്ല, 9 മണി കഴിയുമ്പോഴത്തേക്കും പോയാൽ മതി. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് അത്ഭുതം തോന്നിയിട്ട് എങ്ങനെയാണ് ഈ തിരക്കുകൾക്കിടയിൽ സമയം കണ്ടത്. ഭയങ്കരമായിട്ട് തിരക്ക്, മക്കളെ വളർത്തുക, കൃഷി ചെയ്യുക ഒക്കെ എങ്ങനെ ചെയ്തിടയ്ക്ക് ഈ പള്ളിയിൽ പോകാനായിട്ട് സമയം കണ്ടെത്തിയത് ഭയങ്കര അത്ഭുതമാണ്. ഈ അമ്മയെ അനുകരിച്ച് ഞാനും ചെറുപ്രായത്തിൽ പള്ളിയിൽ പോയതുകൊണ്ടാണ് അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് ദൈവവിളിയിൽ ലഭിച്ചത്. നമുക്ക് ഇന്ന് സമയമുണ്ടോ പള്ളിയിൽ ഡെയിലി പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക? അയ്യോ, നമുക്ക് പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇഷ്ടം പോലെ സൗകര്യമുണ്ട് അല്ലേ, വാഹനമുണ്ട്, സൗകര്യം, സമയം 24 മണിക്കൂർ തന്നെയാണ് പണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ അരി പൊടിക്കണമായിരുന്നു, നെല്ല് കുത്തണമായിരുന്നു, ഇപ്പോൾ അതിലും വേണോ? ഒന്നും വേണം അല്ലേ. അങ്ങനെ എന്തോ ഒരു സൗകര്യം നമുക്കുണ്ട്, സമയം ലാഭമാണ്, ശരിക്കും ഇഷ്ടപ്പെട്ട സമയമുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ നമ്മൾ സമയം അപഹരിക്കപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം, പള്ളിയിൽ പോകാൻ സമയം, ദൈവകാര്യം അന്വേഷിക്കാൻ സമയം. അതുകൊണ്ട് ഈ മർത്ത എന്ന് പറയുന്നത് ബൈബിളിലെ ഒരു കഥാപാത്രമല്ല, മർത്ത എന്ന് പറയുന്നത് നമ്മിൽ തന്നെയുള്ള ഒരു വ്യക്തി മർത്ത എന്ന് പറയുന്നത്. പലവിധ വികൃതികളിൽ പെട്ടിരിക്കുന്ന ഒരു 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 വ്യക്തിത്വ സവിശേഷത എല്ലാ മനുഷ്യരിലും
ആ മനുഷ്യനുള്ള മർത്ത വിശേഷങ്ങൾ, മർത്തയുടെ സ്വഭാവ പ്രത്യേകതകൾ നമ്മൾ എടുത്തു മാറ്റി മറിയത്തിലേക്ക് ഒന്ന് വളരുക. മർത്തയിൽ നിന്ന് മറിയത്തിലേക്ക് ഒന്ന് വളരുക. യഥാർത്ഥ ധ്യാനം കൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ട മാറ്റം എന്താണ്? മർത്തയിൽ നിന്ന് മറിയത്തിലേക്ക് വരിക. നമ്മൾ അങ്ങനെ മർത്തയിൽ നിന്ന് മറിയത്തിലേക്കുള്ള ഒരു വളർച്ച, ഒരു ചുവടുവയ്പ് ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതം നമുക്ക് കൂടുതൽ അനുഗ്രഹീതമാകും. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു തീരുമാനമെടുക്കണം. അപ്പം മറിയുമെന്ന് പറയും, ഈ ഒരു മറിയല്ല, മറിച്ച് നമ്മുടെ പരിശുദ്ധ കന്യാമറിയത്തിലേക്ക് വന്നാൽ പോലും ഇപ്പോഴും നമുക്കറിയാം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന അമ്മയെ നമ്മൾ കാണുന്നു. അപ്പോൾ ഏതൊരു സ്ത്രീക്ക് നമുക്കറിയാം, വിവാഹം കഴിച്ച് വിവാഹം നിശ്ചയിച്ചിരുന്ന സ്ത്രീക്ക് മലാഖ വന്ന് സന്ദേശം കൊടുക്കുമ്പോൾ മർത്തയാണ്, മർത്തയുടെ സ്വഭാവമാണ് മറിയത്തിനുണ്ടായിരുന്നെങ്കിൽ മർത്ത പറയൂ, ഞാനില്ല കേട്ടോ, ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്, എനിക്ക് തിരക്കാണ്, ഈ സമയത്ത് പറ്റിയല്ല, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കാമെന്ന് പറയും. പക്ഷേ മറിയം അവിടെ ആത്മീയമായി ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് നോക്കിയപ്പോഴാണ് അവിടെ മറിയം പിതാക്കത്ത ഒരു ദാസി ഹിതബോധന വരുന്നത്. ആദ്യം ഇച്ചിരി കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മറിയം ദൈവവചനത്തിൻ്റെ ആ ഒരു പൊരുൾ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടാണ് ഇതാ കർത്താവ് ദാസി എന്ന് പറയുന്നത്. അപ്പോൾ മറിയത്തെ നമ്മൾ തിരിച്ചറിയുന്നെങ്കിൽ എല്ലാം മറിയത്തെ കണ്ടുപോകുന്ന എല്ലാ സാഹചര്യവും നമ്മൾ നോക്കിക്കും. മറിയത്തെ ഈ മറിയവും അതുപോലെ തന്നെ കന്യകാമറിയവും എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവേഷത്തിന്. നമ്മൾ തർക്കങ്ങളുണ്ടാകുന്നു, നമുക്ക് വേണമെങ്കിൽ വാക്കുകൊണ്ട് അതിന് മറുപടി പറയും, അത് മറിയത്തിൻ്റെയാണ് വാക്കുകൊണ്ടുള്ള മറുപടി. ക്ഷമയോണ്ടുള്ള മറുപടിയാണെങ്കിൽ അത് വാക്കുകൊണ്ടുള്ള മറുപടി മർത്തയുടെയും ക്ഷമകൊണ്ടുള്ള മറുപടി. ക്ഷമ എന്ന് പറയുമ്പോൾ ശാന്തമായ മറുപടിയായിരിക്കും, മിണ്ടാതിരിക്കലായിരിക്കും, അത് മർത്തയുടെ മറിയത്തിൻ്റെയാണ്. അപ്പോൾ ഈ മറിയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മാതൃകയാണ്. പരിശുദ്ധ കന്യകാ മറിയവും ഈ മറിയുമെല്ലാം നമ്മുടെ മുമ്പിൽ ആധ്യാത്മികതയുടെ ചൈതന്യമായി നിൽക്കേണ്ടതാണ്. നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ നിലപാടെടുക്കേണ്ടത് എന്ന് വ്യക്തമാക്കി തരികയാണ് യേശു. നല്ല ഭാഗം തിരഞ്ഞെടുത്തു, നമുക്ക് ഈ നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് വെക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു, വേണം, ഭൗതികമായ കാര്യങ്ങൾ വേണം, പക്ഷേ അതിനേക്കാളും ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതശൈലി. നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ട ഒരു പ്രയോജനമുണ്ട്. ശരീരം എന്തുമാത്രം നമ്മൾ നന്നായി സൂക്ഷിച്ചാൽ നമുക്കറിയാം, ഈ ലോകം മുഴുവൻ നേടിയാലും ഇതിൻ്റെ ആത്മാവ് നിശ എന്താണ് പ്രയോജനം എന്ന് ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ്. നമ്മൾ ആത്മാവിന് വേണ്ടിയിട്ട് എന്തുമാത്രം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം എന്തുമാത്രം നോക്കുന്നു, അതനുസരിച്ച് മാത്രമാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കുന്നത്. ഈ ഒരു ബോധ്യത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാവാം. ഓരോ തീരുമാനം എടുക്കുമ്പോഴും ആത്മീയമായ കാര്യങ്ങൾക്ക്, ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കും. അത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയ പ്രേരണ. പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്. അവരുടെ പരിശുദ്ധാത്മാവ് എന്നറിഞ്ഞ് ഉചിതമായി നല്ലത് ദൈവീകമായി തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ദൈവീക കാര്യങ്ങളിൽ ശുദ്ധ വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു അതിനുള്ള ചില ഉദാഹരണങ്ങളാണ്. നമുക്ക് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്, വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്, ദേവാലയത്തിൽ പോകാൻ സമയമുണ്ട്, ബൈബിൾ വായിക്കാൻ സമയമുണ്ട്, സമയം കണ്ടെത്തും. ആധ്യാത്മിക കാര്യങ്ങൾ ശ്രദ്ധ വെക്കുന്നതിന് അങ്ങനെ ആധ്യാത്മിക ശ്രദ്ധ വെക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നല്ലത് തിരഞ്ഞെടുത്തെന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിലോ നമ്മൾ മാറ്റി മാറ്റി വെക്കുന്നു, പ്രാർത്ഥന മാറ്റി വെക്കുന്ന സീരിയൽ വരുമ്പോൾ, നമ്മൾ തിരക്ക് വരുമ്പോൾ പള്ളിയിൽ പോകാതിരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വലിയൊരു അപചയനാണെന്നറിയോ, നമ്മൾ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം, തീർച്ചയായിട്ടും നല്ലത് തന്നെ. അതുകൊണ്ട് നമുക്ക് കുട്ടികളെ ഇന്ന് ദേവാലയത്തിൽ വിടാനായിട്ട് സമയമില്ല. കുട്ടികളെ 7 മണിക്ക് മറ്റും വണ്ടി കയറ്റി വിടുവാണ്. എത്ര കിലോമീറ്റർ ദൂരെയുള്ള വണ്ടിയെല്ലാം കയറ്റി വിടുന്നത് പട്ടിക്കട്ടേന്ന് വിചാരിച്ചിട്ടാണ് കയറ്റി വിടുന്നത്. പുസ്തക ചോളം വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും കൊടുക്കാതെ ഒക്കെ ആയിട്ട് നമ്മൾ കയറ്റി വിടുക. കൊച്ചിന് പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവനെ പോകാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ ഞാൻ ഇരിക്കുന്ന പള്ളിയിലൊക്കെ എല്ലാവരും പള്ളിയെ വരണം, കുർബാനയ്ക്ക് വരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അച്ഛാ അച്ഛാ എനിക്ക് 7 മണിക്ക് ബസ്സിൽ പോകണം. അവരോട് നമ്മൾ എങ്ങനെ വരുന്നത്, നീ ബസ്സിൽ പോകണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ സ്കൂളിൽ വിടുമ്പോൾ, നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ വിടുമ്പോൾ അവരെ ദേവാലയത്തിൽ വരാൻ, പള്ളിയിൽ വരാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെയുള്ള സ്കൂളിൽ വിട്ടാൽ മതി. ഈ വലിയ സ്കൂളിൽ പഠിച്ച ആരാണ് ഇത്ര വലിയവരായിട്ടുള്ളത്? യഥാർത്ഥത്തിൽ സാധാരണ സ്കൂളിൽ ദൈവഹിതപ്രകാരം വളർന്നിട്ട് കുട്ടികളല്ലേ വലിയവരായിട്ടുള്ളൂ? ഒരുപക്ഷേ വലിയ കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയാം. നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്തായി? പണം ഉണ്ടാക്കിയവർ എന്തും എവിടെ പോയി? ശരിക്കും വല്ല പ്രയോജനമുണ്ടോ കുടുംബത്തിന്? അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവരുടെ മക്കളെ അവരെങ്ങനെ പരിപാലിക്കുന്നു നോക്കുമ്പോൾ അതും തീർന്നു പോകുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നമുക്ക് ഈ ദൈവിക കാര്യങ്ങളുടെ ശ്രദ്ധ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നമുക്ക് വിശുദ്ധ കുർബാന ഇതിപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അച്ഛന്മാരുടെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പിതാവ് മുളക്കാട്ട് പിതാവ് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം സഭയുടെ നവീകരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 2025 വരെയുള്ള കാലഘട്ട സഭയുടെ നവീകരണത്തെക്കുറിച്ച് കേരള സഭ ചിന്തിക്കുന്ന കാലമാണ്. അപ്പം നവീകരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം. ഇപ്പോൾ ദീപകാലം കോൺഗ്രസ്സൊക്കെ എറണാകുളത്ത് നടത്തുവാനായിട്ട് പ്ലാൻ ചെയ്യുന്നു അടുത്ത വർഷം. അപ്പോൾ ഈ ഒരു ദീപകാരുണ്യ കേന്ദ്രീകൃതമായ ജീവിതം വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതെങ്ങനെയാ വെച്ചാൽ പലവരെ തിരക്കാം. ഇനി നിങ്ങൾക്ക് 10 ദിവസത്തേക്ക് രാവിലെ 6 മണിക്ക് ഒരു വൈദ്യനെ കണ്ട് തിരുമ്മിയാലേ നിങ്ങളുടെ കൈ ശരിയാവുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോവും അല്ലേ, പോയില്ല അത് നിർബന്ധമായിട്ട് പറഞ്ഞാൽ പോവും. അത് 6 മാസത്തേക്ക് തിരുമ്മണമെന്ന് പറഞ്ഞാലും പോവും അല്ലേ, പോവും, ഉറപ്പായിട്ട് പോവും. ഞാൻ പറയാം എങ്ങനെയാണ് പോവും. നമുക്ക് പ്രശ്നം ഇതാണ്, നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മൾ സമയം ഒന്ന് ക്രമീകരിച്ച് നമ്മുടെ വിശുദ്ധ കുർബാനയുടെ സമയം ക്രമീകരിച്ച് പ്രാർത്ഥനയുടെ സമയം ക്രമീകരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളാണ് ഭൗതിക കാര്യങ്ങൾ. ഭൗതികമായ കാര്യങ്ങൾ ബാക്കിയുള്ളതിനെ ഉള്ളൂ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും വിശുദ്ധമായി പങ്കെടുക്കാൻ സാധിക്കും. ഇനി എല്ലാവരും എല്ലാ ദിവസവും കുർബാനയെ പങ്കെടുത്തില്ലെങ്കിൽ പോലും ഒരു വീട്ടിൽ നിന്ന് ഒരാൾ എൻ്റെ പ്രതിനിധിയായിട്ട് എൻ്റെ വീടിൻ്റെ പ്രതിനിധിയായിട്ട് ഒരാൾ ഒരു ദിവസം തിങ്കളാഴ്ച ചേട്ടൻ പോവുകയാണെങ്കിൽ ചൊവ്വാഴ്ച ചേച്ചി പോവുക ബുധനാഴ്ച കുട്ടികളെ വിടുക വീണ്ടും ആ ചെയ്യണം. ഇത്ര കുട്ടികളോട് ചിലപ്പോൾ 6 പേരുണ്ടെങ്കിൽ ഒരു ദിവസം പോയാൽ മതി, ഇനി കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ പോകാം. നമുക്ക് അങ്ങനെ ഒരു ക്രമീകരണമൊക്കെ ചെയ്ത് വിശുദ്ധ ബലിയോട് ചേർന്ന് അവർക്ക് ജീവിതം നയിക്കാൻ ശ്രമിച്ചാൽ പക്ഷേ അങ്ങനെയുള്ള കുറച്ച് സമയമൊക്കെ നമ്മൾ മാറ്റിയോ അതാണ് നല്ലതെന്ന് പറയുന്ന ആ ഒരു കാര്യം മറിയം തിരഞ്ഞെടുത്ത ആ നന്മ നമ്മുടെ ജീവിതത്തിന് ഭാഗമാകട്ടെ. ദൈവമേ ഏറ്റവും നല്ലത് അവൻ ദൈവം പറയുന്ന നല്ലത് നമ്മൾ നല്ലതെന്ന് പറയുന്നതല്ല, ദൈവം പറയും ഈശോ പറയാണ് യെസ് നല്ലതാണ് എന്ന് പറയുമ്പോഴേ അത് നല്ലതാവും. അതുകൊണ്ട് ഈശോ നല്ലതെന്ന് പറയുന്ന കാര്യങ്ങൾ അത് ആധ്യാത്മികാര്യമാണ്, ദൈവവചനം വായിക്കലാണ്, കേൾക്കലാണ്, പ്രാർത്ഥനയാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളൊരിക്കലും അങ്ങനെ പ്രാർത്ഥനയായതുകൊണ്ട് ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നില്ലെന്നല്ല, പ്രവൃത്തി ചെയ്തുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാം, പ്രാർത്ഥന നമുക്ക് പ്രവൃത്തിയാക്കാം. തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം സമയം കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം ദൈവം നോക്കുമ്പോൾ നല്ലത് തിരഞ്ഞെടുത്തു എന്ന് പറയാൻ കഴിയുന്ന ഒരു ജീവിതമാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, കൃപയാചിക്കാം.